السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجل. يا نعمة الله، إني مفلس أعني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا للخلق كلهم. അർഹമ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫുകൊണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലിഹുകളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ സംഘാടകർ, നാട്ടുകാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാനേൽപ്പിച്ചവർ, ബായാറ് സ്വലാത്തിലും എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തു മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിച്ചാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിന് അസന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വളരെ ചുരുക്കി ഞങ്ങൾക്ക് ഇനിയും മറ്റു പരിപാടികളിലേക്ക് എത്താൻ ടൈം വൈകിയത് കാരണം ഇൻഷാല്ലാ വളരെ ശ്രേഷ്ഠമായ മാസത്തിലാണ് ഈ നാട്ടുകാർ ഇങ്ങനെ ഒരു മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചത്. അഥവാ പരിശുദ്ധ റജബിലെ
മഹനീയ വെള്ളിയാഴ്ച രാത്രിയിലാണ് നമ്മുടെ സംഘം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർക്കത്ത് കൊണ്ട് ദ്വാരന്ന മാസമാണ് റജബ്. അവിടുത്തെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാഉ മിഅ്റാജ് സംഭവിച്ച മാസമാണ് റജബ്. അഞ്ച് വക്ത് നിസ്കാരം ഈ ഉമ്മത്തിന് അള്ളാഹു സമ്മാനിച്ച മാസമാണ് റജബ്. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് റജബ്. അഅ്മാലുകൾക്ക് പ്രത്യേകം ഖബൂലിയത്തും പ്രത്യേകം ഖബൂൽ സ്വീകാര്യതയും മഹത്വവുമുള്ള വളരെ ശ്രേഷ്ഠമായ ദിനരാത്രികളാണ് റജബിലെ ദിനരാത്രികൾ. മഹത്വമുള്ള റമദാന വരവേൽക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന വിശ്വാസി ജനങ്ങൾ ഈ വിശുദ്ധ മാസത്തിൽ തുടക്കം കുറിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ കൂടുതലായി പറയുന്നില്ല. അവിടുത്തെ മിഅ്റാജ് സംഭവിച്ച ഈ മഹനീയ മാസം പല ആളുകളും അഞ്ചു വക്ത നിസ്കാരം ഈ ഉമ്മത്തിന് സമ്മാനിച്ച ഈ മിഅ്റാജിനെ സംബന്ധിച്ചും സ്വപ്ന മിഅ്റാജ് എന്ന നിലക്ക് ദുർവ്യാഖ്യാനിക്കാൻ അവരും ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, തൗഹീദിന്റെ ആളുകളാണെന്ന വാദവുമായി രംഗത്ത് വരുന്ന ആളുകളും ആ നിലക്ക് ശ്രമിക്കാറുണ്ട്. എന്നാൽ തങ്ങൾക്ക് ആത്മീയ സ്വപ്ന മിഅ്റാജുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ടെങ്കിലും നാം ഈ പറയുന്ന മിഅ്റാജ് അവിടുത്തെ ശാരീരിക മിഅ്റാജ് തന്നെയാണെന്ന് അയ്മത്ത് സ്ഥിരപ്പെടുത്തുമ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്റാഇൽ ഇമാം റാസി റഹ്മഹുല്ലാ ചോദിക്കുന്നത് പോലെ സുബ്ഹാന എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ആ പ്രയോഗം തന്നെ ഇതൊരു അത്ഭുത വാർത്തയായിട്ടുള്ള അറിയിപ്പാണ്. കേവലം സ്വപ്നമാണെങ്കിൽ വെറും ഒരു സ്വപ്നത്തെക്കുറിച്ച് അത്ഭുതപ്പെടേണ്ടതില്ല, അത്ഭുതത്തോടെ അറിയിക്കേണ്ടതില്ല, അതിൻ്റെ പേരിൽ തർക്കങ്ങളും നിഷേധങ്ങളും ഉണ്ടാകേണ്ടതില്ല. തങ്ങളുടെ ഈ മിഅ്റാജ് കഴിഞ്ഞ് അവിടെ നിന്ന് പിറ്റേന്ന് ഈ വിഷയം പ്രവചിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ശത്രുക്കൾ പരിഹസിക്കുകയും നിഷേധിക്കുകയും കളിയാക്കുകയും ചെയ്ത സംഭവം നമുക്ക് അറിയാം. അതുകൊണ്ട് അതുമാത്രല്ല ബിഅബ്ദിഹി എന്ന് പറയുന്ന ആ അള്ളാഹുവിന്റെ കൊണ്ടുവരൽ വെറും റൂഹന് മാത്രം ആത്മാവിന് മാത്രം അബ്ദ് എന്ന് പറയില്ല. റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇത് തങ്ങളുടെ ശാരീരിക മിഅ്റാജ് തന്നെയാണെന്ന് മഹാന്മാര് സ്ഥിരപ്പെടുത്തുമ്പോൾ ആ പരിശുദ്ധമായ മിഅ്റാജിന്റെ നോമ്പ് റജബ് 27 പകലിലെ നോമ്പ് ഇൻഷാ അല്ലാ എല്ലാവരും അത് എടുക്കണം. എൻ്റെ ഉമ്മമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞതുപോലെ കതബല്ലാഹു ലഹു സിദ്ദീന ഷഹ്റ 60 മാസക്കാലം നോമ്പനുഷ്ഠിച്ച കൂലി അല്ല കൊടുക്കും റജബ് 27 നോമ്പനുഷ്ഠിച്ച വ്യക്തിക്ക് എന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലക്ക് നമ്മുടെ വരുന്ന ശ്രേഷ്ഠമായ ഷഅബാനിലെയും റമദാനിലെയും ആ പുണ്യമാക്കപ്പെട്ട സമയങ്ങളൊക്കെ നമുക്ക് അഅ്മാലുകൾ കൊണ്ട് ധന്യമാക്കാൻ ക്ലിയറായ മനസ്സോടുകൂടെ ശുദ്ധമായ മനസ്സോടുകൂടെ നമുക്കതിനെ വരവേൽക്കാനും സ്വീകരിക്കാനും പറ്റണം. അതിന് തങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കണം, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയാദർശങ്ങളിൽ അടിയുറച്ച് പരിശുദ്ധ ഇസ്ലാം, ഖുർആൻ ബഹുമാനം പറഞ്ഞ പവിത്ര മതം, ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ മതം, അത് പരിശുദ്ധമായ ഇസ്ലാമാണ്. ആ ഇസ്ലാം ഏതാണെന്നാണ് ഖുർആൻ അവതരിച്ച തങ്ങളാണ് ലോകത്തോട് പറയുന്നത്. ഏതാണ് ഇസ്ലാം? ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. ആ ആശയം
മഹാന്മാരായ അസ്ഹാബിൽ നിന്ന് അയിമ്മത്തിലൂടെ അങ്ങനെ പരമ്പര പരമ്പരയായി പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ, കറാമത്തിന്റെ അഹലുകാരായ ഔലിയായിലൂടെ, ആരിഫീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ ഉലമായിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അത് അഹലു സുന്ന മാത്രമാണ്. അതുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള കക്ഷികൾ, ഞങ്ങൾ മുജാഹിദാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, തബ്ലീഗ് ജമാഅത്താണ്, സലഫിയാണ്, അങ്ങനെ പറഞ്ഞ് ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും പൂർവകാല മഹാന്മാർ നമ്മിലേക്ക് കൈമാറിയ ആശയാദർശങ്ങൾ അത് ശിർക്കാണെന്നും അത് കുഫ്രാണെന്നും നരകത്തിലാണെന്ന വാദവുമായി വിശ്വാസികളുടെ ഈമാനെ കബളിപ്പിക്കാൻ വന്നാൽ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഫയ്യാക്കും, അത്തരക്കാരെ നിങ്ങൾക്ക് കാണാൻ ഇടവന്നാൽ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടിത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പഴച്ച പുത്തൻ പ്രസ്ഥാനങ്ങളിൽ നാം അകപ്പെടാതെ ചെറിയ കാലായുസ് അല്ലാഹുവിന് തഖ്വ ചെയ്ത് ഈമാനോടെ, വറഅയോടെ, തഖ്വയോടെ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. തങ്ങളെ കൽബിൽ നിറക്കണം, അവിടെ തഹബ്ബനാൽ ഇഷ്ഖ്നാൽ നമ്മുടെ കൽബ് നിറയണം. ജീവിതത്തിൽ കളവ് പറയാതെ, അയ്ബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ, ഒരു തങ്ങന്മാരെയും നിഷാരപ്പെടുത്താതെ, മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. പലിശയുമായിട്ട് ഇടപെടാതെ, ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിച്ച് വ്യഭിചാരം വർദ്ധിച്ച ഈ കാലഘട്ടം, ലഹരി ഉപയോഗം, സ്ത്രീകൾ കോളേജിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികളടക്കം മയക്കുമരുന്നിന്റെ അടിമകളാണെന്നറിയുമ്പോൾ കള്ളന്റെയും കഞ്ചാവിന്റെയും ഹാൻസിന്റെയും പാൻപരാഗിന്റെയും ബ്രൗൺ ഷുഗറിന്റെയും ഒക്കെ അടിമകളായി മുസ്ലിം യുവാക്കളും യുവതികളും ഒക്കെ വലിയ നിലക്ക് പ്രയാസകരമായ അവസ്ഥകൾ, തോന്നിവാസങ്ങളിൽ അകപ്പെട്ട വാർത്തകൾ ദൈനംദിനം നമുക്കറിയാൻ പറ്റുന്നെങ്കിൽ നാം ഒന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്ത് എണ്ണിയ കൂട്ടത്തിൽ വയക്തുറു സിന, വയക്തുറു ശുർബുൽ ഖംറ്, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലഘട്ടം വരും. അതേ ലഹരി ഉപയോഗം നാം അത്തരം ചതികളിൽ ഒന്നും അകപ്പെടാതെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി തഖ്വയോടെ വരുന്ന വളരെ ശ്രേഷ്ഠമായ ദിനരാത്രികളൊക്കെ ക്ലിയറായ മനസ്സോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലക്ഷങ്ങളായ ആളുകൾ പങ്കെടുക്കുന്ന, സമ്മേളിക്കുന്ന, സംബന്ധിക്കുന്ന ബായാറ് സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഏപ്രിൽ മാസം 20-ാം തീയതി, ഏപ്രിൽ 20-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സ്വലാത്ത്. നിങ്ങളൊക്കെ ബായാറ് സ്വലാത്തിന് വരണം. ബായാറ് സ്വലാത്ത് പോലെ തന്നെ എന്റെ ജന്മനാട്ടിൽ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ്, കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ്, ഏപ്രിൽ 2-ാം തീയതി തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രി കാടാമ്പുഴ ജാറത്തുങ്കൽ മജ്ലിസ് നടക്കുമ്പോൾ നിങ്ങളെ സൗകര്യപ്പെടുന്ന ആളുകൾ വരാൻ ശ്രമിക്കണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് ഈ പരിപാടിയുടെ അവസാനം വരെ എല്ലാവരും എല്ലാ നിലയിലും സഹകരിക്കണം. പ്രഗത്ഭരായ ഉസ്താദുമാരെല്ലാം നമ്മുടെ മഹനീയ മജ്ലിസിൽ വന്നെത്താനുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു 3 സ്വലാത്ത് പറഞ്ഞ് സല്ലല്ലാഹു അലാ
വരൂല്ല. അപ്പോ ചോദിച്ചോ الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم ارحم الراحمين يا الله ഞങ്ങൾക്കും സകല സ്നേഹികൾക്കും ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സകല വിശ്വാസി ജനങ്ങൾ, ബയാറ് സ്വലാത്തിലും കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തു മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹകരിച്ചവരുണ്ടോ, ദ്വാരക്കാൻ കടപ്പെട്ടവരുണ്ടോ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങൾ മുഴുവനും വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാൻ. കല്യാണപ്രായമെത്തിയ സകല പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകൾ നൽകണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാഹ്. നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നിക്ഷയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കി ഞങ്ങൾ ഉള്ള സമയം ഹൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിന് അറിഞ്ഞ് ഹാദാ മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ രാത്രി ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലഅനാ റമളാൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ده كده കൊടുക്കണം എല്ലാവരും പരമാവധി സംഭാവന സദഖ ഈ മഹത്തായ മജ്‌ലിസിലേക്ക് നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ സദസ്സിലേക്ക് ഒരു 10,000 രൂപ തരാൻ പറ്റിയ ഒരാള്, ഒരൊറ്റ ആള് 10,000 രൂപ. ആര്? അമീദ് സാഹിബ്, അള്ളാഹുവെ നീ കബൂലാക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ. ഇനി ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരാളും കൂടി പറയാനെ, ഒരു 10,000 രൂപ തരാൻ ആരെങ്കിലും സദസ്സിലോ? ഇൻഷാ അല്ലാഹ്. ആര്? ഹനീഫ് ഹാജി.
അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷമേറ്റി കൊടുക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അതുപോലെ റഫീഖ് ഹാജി 10,000 രൂപ അള്ളാഹു ഹാജിക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം അല്ലാഹു. ഇനി എല്ലാവരും